नमस्कार इन वीडियो या मनसद पलर चोद संशय मरुपड़ी संगीत आधिकारिक पढ़ावर संगीत आस्वादक चलर चोदिका ई कीर्तन मुंब रागम पाड़ कीर्तन इटक ई स्वर इंगे पाड़ कीर्तन निरवल भाग पाड़े का पढ़ाणो चौद्य पलर चोदिका पर अल रागम निरवल मनोधर्म स्वर इत संगीत शास्त्र पर मनसा पटाक ई मूं घटक और गायक ज्ञानते संगीत ज्ञानते आश्री अलग मनसान संगीत विद्यार्थी मायामाव गवल राग सरल वरीश जंड वरीश वक्रजंड वरीश धाट वरीश अलंकारिंग बाल पाठ अभ्यस अब ई बाल पाठ अद मायामाव गवल पढ़ी पाठ विविध राग आरोहणवरोह वरीशाईट पाड़ी मनसा अदर चार्यम नीती साधक क्यों अगे ई राग पल राग वरीश मत पाड़ नमुक आ रागवर चव नमुक अंजार मत नाम निरंतर अभ्यस कमुक चल तोल इन राग अलग इन राग चल तोल नमुक वन पड़ू अद रु दसमो चल वर्षको साध्यमी वरिक नमुक और पच निणू अब पच निम ए नमुक कृत्य कनसा पचु पक्षे और रागम इत कल्याण राग अलग शंकराभरण राग अलग इत हिंदो राग इत पर मनसा असाध्य अदर स्वयमे आर्जित वरेंड क्यों अग मार्ग वलिए वलिए संगीत श्रेष्ठन्म कचे क ई पर रीती स्वर स्वरस्थान अब पल राग पल राग आरोहणवरोह वरीश मत पाड़ी परशील इतने इन वू चल अपूर्व व्यक्तित् अलग अगे आलका चल क्यों कट मनसान बोण टालंट उम्मीद मनस वाले पेट और पक्षे रागम निरवल स्वरम क्यों कईक्यम पची वरूल तुणूर शतम आलका अदने अब रागम पाड़ा अद चोद नमक पर पटती अद राग छाय नमें मनसल नम्बे भावनुस आ राग स्वरस्थानूड नाम नम्मड़ भावनुस नाम संचान अति मनोहर रीती पाड़ा अलग सचार रीति अब नमुक भंगिया आ गायक व्यक्तित् अवे सूचि अब मनोधर्म स्वर क्यों मनोधर्म स्वरम वाको अर्थमाक अब मनसल तौंदिप नम्मड़ युक्ति नम्मड़ भावनुस नाम आ राग ऐग कीर्तनो पाड़ा आ राग स्वरस्थानूड नाम मालकोर्क वाले भंगिया स्वर नेवान अब का पढ़ अब अगर पाड़में स्वरस्थान कृत्य निश्चय ऐर्तनो पाड़ा अद रागो पाड़ा आ राग पाड़ो अरवल चेद कवड़ा आ निरवल प्रक्रिया शेष अब पाड़ा अब ताति भागत इतना मनसमें नमक कईक्यम पटू पागं निरवल प्रक्रिया
എന്താണ് നിരവൽ? ഒരു കീർത്തനത്തിൻ്റെ ഇപ്പോൾ അനുപല്ലവിയിലോ ചരണത്തിലോ ഉള്ള ഭാഗങ്ങൾ ഏതെങ്കിലും രണ്ട് വരികളെടുത്ത് അതിനെ ആ രാഗത്തിൽ അതിൻ്റെ താളവട്ടത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആ രാഗത്തിൽ നിന്നും വ്യതിചലിക്കാതെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് അതെങ്ങനെയൊക്കെ മനോഹരമാക്കി പാടാം, നമ്മുടെ ഇഷ്ടാനുസരണം ഇംപ്രവൈസ് ചെയ്യാം എന്നതാണ് നിരവൽ. അതും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അസാധ്യമാണ്. ഇതെല്ലാം നിരന്തര സാധനയിലൂടെ മാത്രം ഒരു ഗായകന് കൈവരുന്ന ഒരു കാര്യമാണ്. ചുരുക്കം പറഞ്ഞാൽ മനോധർമ്മസ്വരം, രാഗം, നിരവൽ ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കാൻ സാധ്യമല്ല എന്നത് തന്നെ. അതിനായി ശരിയായ രീതിയിൽ കഷ്ടപ്പെടുക തന്നെ വേണം അത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ. അതൊരു ചെറിയ കാര്യമായിട്ട് അല്ല താനും. ഇപ്പോൾ എന്താണ് നിരവൽ? നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കീർത്തനമാണ് വാദാപി ഗണപതിം ഭജേഹം എന്നുള്ള മുത്തുസ്വാമി ദീക്ഷിതരുടെ കീർത്തനം. അത് കേൾക്കാത്തവരായി ഒരുപക്ഷെ ആരും കാണത്തില്ല. അതിൻ്റെ അകത്ത് സാധാരണയായി പ്രണവസ്വരൂപ വക്രതുണ്ടം എന്ന ഭാഗമാണ് നിരവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചിട്ട പാടുമ്പോൾ പ്രണവസ്വരൂപ വക്രതുണ്ടം നിരന്തരം നിടില ചന്ദ്ര ഖണ്ഡം നിജവാമകരവിദുരേക്ഷുദണ്ഡം. അങ്ങനെ ആ ഭാഗം പാടി തീർത്തു കഴിയുമ്പോൾ പ്രണവസ്വരൂപ വക്രതുണ്ടം പ്രണവസ്വരൂപ വക്രതുണ്ടം പ്രണവസ്വരൂപ വക്രതുണ്ടം പ്രണവസ്വരൂപ വക്രതുണ്ടം. ഇങ്ങനെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ആ രാഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ മാറ്റിമറിച്ച് പാടാവോ അതിനെയാണ് നിരവലെന്ന് പറയുന്നത്. ഇത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു ഗായകൻ്റെ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ സ്വരങ്ങൾ, മനോധർമ്മ സ്വരം. ഗ പ നി പ്രണവ സ രി ഗ പ നി സാ നി വ ഗ രി പ ഗ രി സ രി ഗ പ നി പ്രണവ. അപ്പോൾ ഇത് ഇങ്ങനെ പാടണമെങ്കിൽ നമ്മൾ ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളെ ശരിയായ രീതിയിൽ വരിശകളിലൂടെയും മറ്റും പാടി പഠിച്ച് ചെറിയ ചെറിയ താളവട്ടങ്ങളിൽ നമ്മൾ ആദ്യം പാടി പഠിച്ചതിന് ശേഷം അത് പയ്യനെ സ്പീഡാക്കുക. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ നിരന്തര സാധനയിലൂടെ മാത്രമേ ഇത് പാടാൻ പറ്റത്തുള്ളൂ. ചുരുങ്ങിയ പക്ഷം കല്യാണി, ശങ്കരാഭരണം, തോടി, ഘരഹരപ്രിയ എന്നീ രാഗങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ രാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങളിലൂടെ ഈ വരിശകളും അലങ്കാരങ്ങളും എല്ലാം നല്ല രീതിയിൽ പാടി ഹൃദയസ്ഥമാക്കിയാലൊക്കെ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ മനോധർമ്മസ്വരമൊക്കെ പാടാൻ പറ്റത്തുള്ളൂ. അതുപോലെ വലിയ വലിയ സംഗീത ശ്രേഷ്ഠന്മാരുടെ കച്ചേരികൾ നിരന്തരം കേൾക്കുക, ആ കേൾവിജ്ഞാനത്തിലൂടെ രാഗം ഭാവം എന്തെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു രാഗം തന്നെ 10 പേര് പാടുന്നത് അവരുടെ 10 രീതിയിലുള്ള ജ്ഞാനത്തിലായിരിക്കും. അങ്ങനെ പല പ്രാവശ്യം പാടിയും നമ്മൾ ആ പ്രസ്തുത രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളിലൂടെ നിരന്തരം വരിശകളും മറ്റും പാടി സഞ്ചരിച്ച് അങ്ങനെ നമ്മുടെ ആ ബോധമണ്ഡലത്തിലേക്ക് ഈ രാഗത്തിൻ്റെ ഒരു ഛായ വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അത് കേൾക്കുന്ന കല്യാണി രാഗമാണ്, അല്ലെങ്കിൽ ഇത് കാംബോജ രാഗമാണ്, അല്ലെങ്കിൽ ഇത് ശങ്കരാഭരണ രാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഇത് പറഞ്ഞു പഠിപ്പിക്കുക അസാധ്യമാണ്, നടക്കാത്ത കാര്യവുമാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചില മത്സരവേദികളിലേക്ക് വേണ്ടി കുട്ടികളെ ചിട്ടപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. രാഗം പാടിയും നിരവൽ പാടിയും മനോധർമ്മസ്വരം പാടിയും ഒക്കെ ചിട്ടപ്പെടുത്തി. അപ്പോൾ ആ കുട്ടികൾ ആ ചിട്ടയായിരിക്കും പാടുന്നത്, എന്താണോ അവരുടെ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തത്. ഇപ്പം തദരിനനേ
കുഞ്ഞുങ്ങളും അത് തന്നെ പാടും. അപ്പോൾ ആ പാടി പഠിപ്പിക്കുക, ഒരേ സംഗതികൾ പാടി പഠിപ്പിക്കുക, അത് ആ കുട്ടികൾ അതുപോലെ ഡിറ്റോ ഹൃദയസ്ഥമാക്കുന്നു. അതുപോലെ തന്നെ മനോധർമ്മസ്വരം അതും ചിട്ടപ്പെടുത്തി, താളവട്ടം ചിട്ടപ്പെടുത്തി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു. കുട്ടികളത് അതുപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കുന്നു, അതുപോലെ തന്നെ നിരവലും. അപ്പോൾ ഇതിലൊരു വലിയ അപകടമുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്റ്റേജിലൊരു കുട്ടി ഒരു മത്സരത്തിന് ഒരു ക്ലാസിക്കൽ സംഗീതം പാടുമ്പോൾ നമ്മൾ അത് മനോധർമ്മ നിരവൽ രാഗമൊക്കെ പാടുന്നത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണോ അതോ സ്വമേധയ ആ കുട്ടിയുടെ ജ്ഞാനത്തിനനുസരിച്ച് പാടുന്നതാണോ എന്നൊക്കെ നമുക്ക് കേൾക്കുന്ന മാത്രമേ തന്നെ മനസ്സിലാകും. അതിലെ അപകടം എന്താണ് എന്ന് വെച്ചാൽ, ആ കുട്ടി ഈ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള സംഗതി ആയതുകൊണ്ട് എവിടെങ്കിലും ഒരു സ്വരം മറന്നു പോവുകയോ അല്ലെങ്കിൽ ഒരു താളത്തിൻ്റെ ഇടം തെറ്റാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സർവത്ര അബദ്ധമായി മാറും. അതുമാത്രമല്ല, ആ കുട്ടി പിന്നെ ആ രാഗം എന്ന് പറയുന്ന ആ പഠിച്ച സംഗതി തന്നെ പാടിക്കൊണ്ടിരിക്കും. അതൊരു തെറ്റായ പ്രവണതയാണ്. ഒരു രണ്ട് സെക്കൻഡ് നേരമാണെങ്കിൽ പോലും തനിയെ ആ രാഗത്തിൻ്റെ ഒരു ഛായ പാടുന്നതും, രണ്ട് സ്വരമേ പാടിയ രണ്ട് താളവട്ടം സ്വരമേ പാടിയെങ്കിലും പാടിയുള്ളൂവെങ്കിലും അത് സ്വമേധയാ പാടിയതാണെങ്കിലും നിരവലാണെങ്കിലും ആ ഒരു ഇംപ്രവൈസേഷൻ സ്വമേധ തൻ്റെ മനസ്സിൽ കടന്നുകൂടിയ രാഗഛായ വെച്ച് പാടുന്നതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനോധർമ്മസ്വരം, രാഗം, നിരവൽ ഇത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുകയില്ല. നിരന്തര സാധനയിലൂടെ മാത്രം നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങളും. എളുപ്പമല്ല, നിരന്തര സാധന ചെയ്തു തന്നെ വേണം. എളുപ്പവഴികൾ ഒന്നുമില്ല. ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.